ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന ഭാഗത്തു നിന്നാണ്. അതിലെ PYQ ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒരു വേറൊരു ഉത്തരം കിട്ടുന്നുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപം കൊണ്ടത് 1953. അപ്പോൾ 1953 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ, അപ്പോൾ ഉത്തരം ഫസൽ അലി ആയിരുന്നു. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഫസൽ അലി കമ്മീഷനാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്തത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെ? അപ്പോൾ ഇതിലെ അംഗങ്ങളാണ് ഫസൽ അലി എച്ച് എൻ കുൻസ്രോ കെ എം പണിക്കർ. കെ എം പണിക്കർ മലയാളിയാണ്. 1956 പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം ഏത്? നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്നത്. അന്നത്തെ അധ്യക്ഷൻ സി വിജയരാഘവാചാര്യർ ആയിരുന്നു. 1920 നാഗ്പൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ സി വിജയരാഘവാചാര്യർ ആയിരുന്നു. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏത്? ജെ വി പി കമ്മിറ്റിയെയാണ് 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ചത്. ഭാഷാ പ്രവിശ്യ കമ്മീഷനായിട്ട് കോൺഗ്രസ് 1948 നിയമിച്ചത് JVP കമ്മിറ്റിയെയാണ്. JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരായിരുന്നു JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ. ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനു വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി ആര്? പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനു വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി. 58 ദിവസമായിരുന്നു അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചത്. ഇന്ത്യയിലെ 15-ാമത്തെ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ 15-ാമതായി രൂപം കൊണ്ട സംസ്ഥാനമാണ് ഗുജറാത്ത്. 1960 ഗുജറാത്ത് രൂപം കൊണ്ടത്. ഇന്ത്യയിലെ 25-ാമത്തെ സംസ്ഥാനം ഏത്? ഗോവ. 25-ാമതായി രൂപം കൊണ്ട സംസ്ഥാനം ഗോവയായിരുന്നു. 1987 ഗോവ രൂപം കൊണ്ടത്. ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? തെലങ്കാന. 2014 ജൂൺ 2 തെലങ്കാന രൂപീകൃതമായത്. 2014 ജൂൺ 2 ഇന്ത്യയിൽ അവസാനമായി ഒരു സംസ്ഥാനം നിലവിൽ വന്നത്. തെലങ്കാനയാണ് ആ സംസ്ഥാനം. തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏത്? ബി എൻ ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ് തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഇന്ത്യയിലെ 28-ാമത്തെ സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. 2000 നവംബർ 15 ജാർഖണ്ഡ് രൂപീകൃതമായത്. ഇന്ത്യയിലെ 28-ാമത്തെ സംസ്ഥാനമായ ജാർഖണ്ഡ് രൂപീകൃതമായത് 2000 നവംബർ 15
ഫ്രണ്ട്സ്, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.